അപ്പൊ ഈ ഒരു ജുവലറി ലാൽ സാർ നേരിട്ട് കൊണ്ടുവന്ന ഒരു സാധനമാണ് ഇത്. നിങ്ങൾ സിനിമയിൽ കാണുമ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും. ഇത് ഇതാണ് നമ്മുടെ നമ്മൾ ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു ഫൈനൽ ഇതായിരിക്കണം എന്ന് വിചാരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പൊ നമ്മൾ ഏകദേശം അതിന്റെ ഒരു ഒരു 70 to 80% തന്നെയാണ് നമ്മുടെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ പോസ്റ്റേഴ്സിലൊക്കെ. അതെ 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 അങ്ങനെയാണ് ലാൽ സാറിന്റെ കോസ്റ്റ്യൂമിന്റെ ഒരു ഒരു മൊത്തം സ്റ്റോറി. വാലിബൻ എന്ന് പറയുന്ന ഒരാളുടെ മൊത്തം സ്റ്റോറി അതാണ്. ഹായ് സുജിത്. എംപുരാന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് തിരി രണ്ടു ദിവസമായി. ഇവിടെയാണ് നമ്മുടെ വർക്ക് സ്പേസ് ആണ്. ഞാൻ അടച്ചില്ലെങ്കിലേ നിങ്ങളെ ഇപ്പോൾ ഓടി പോവാൻ ചാൻസ് ഉണ്ട്. ചാട്ടക്കാരാണ്. എങ്ങനെയാ ഹെക്റ്റിക് ആയിരുന്നോ ഷൂട്ട്? ഇല്ല, എംപുരാൻ ഐ തിങ്ക് കറക്റ്റായിട്ടൊരു ഒരു വിഷനും അങ്ങനത്തെ ഒരു ഡയറക്ടറും പിന്നെ എല്ലാത്തിനും പോകുന്ന പ്രൊഡ്യൂസറുകളും ഉണ്ട്. വലിയ കുഴപ്പമില്ല. ഇനിയുണ്ട് ഷെഡ്യൂൾ? ഓഫ്കോഴ്സ്, നമ്മളൊരു ഒരു വളരെ 10-15% ഒക്കെ മാക്സിമം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് സ്കെഡ്യൂൾസും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയി ഷൂട്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. സോ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നിട്ട് ഇന്ത്യയിലേക്ക് നമ്മൾ ചിലപ്പോൾ പ്രോബ്ലം ഒരു 15th ഒക്കെ ആകുമ്പോൾ നമ്മളൊരു US സ്കെഡ്യൂൾ. ഓ, അതാണ് ഇനി അടുത്ത് തുടങ്ങുന്നത്. ഞങ്ങൾ ഉടനെ തന്നെ ഇനി ഇപ്പോൾ അടുത്ത സ്കെഡ്യൂളിൽ വർക്കുകളൊക്കെ തുടങ്ങും. വാലിബൻ്റെ എത്ര തവണ കണ്ടു? വാലിബിനെ ഒരു പ്രാവശ്യം കണ്ടു. വാലിബിനെ ഉണ്ടാക്കിയത് മെറ്റിൽ വാലിബിന്റെ ലുക്ക് ആൻഡ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തതിന്റെ ആ. സോ ഇതൊരു വളരെ ഒരു ഫൈൻ ആയിട്ടുള്ള രണ്ട് മൂന്ന് വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു 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 ക്യാരക്ടർ എന്തായിരിക്കും എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ബ്രീഫ് എന്ന് പറയുന്നിടത്ത് നമുക്കിതിൽ വേറൊന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ട് പറയണം. ഒന്നെന്താ വെച്ചാൽ ഇത് ഒരു സിംഗിൾ കോസ്റ്റ്യൂം ഉള്ളൂ ഇദ്ദേഹത്തിന്. ഇദ്ദേഹം ഒരു അന്നത്തെ കാലത്തുള്ള ഒരു ഒരു കാര്യങ്ങളും പരിപാടിയൊക്കെ ആയതുകൊണ്ട് അത് യാത്ര ചെയ്ത് ഇങ്ങനെ പോവാണ്. പിന്നെ അതിലേക്ക് ചില ലേയേഴ്സുകൾ കയറുന്നു. ചിലപ്പോൾ ഒരു പുതപ്പ് പോലെയായിരിക്കാം, ചിലപ്പോൾ ഒരു മേലാള പോലെയായിരിക്കാം, അങ്ങനെയൊക്കെ ഒരു ലേയേഴ്സ് കയറുന്നു. ഇത് കുറേ ടെറൈനിൽ കൂടെ യാത്ര ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഉറപ്പാക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ടെറൈനിലേക്കും ഇത് ഫിറ്റ് ആവണം. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിച്ചുള്ള കളേഴ്സൊക്കെയും എല്ലാ സ്ഥലത്തേക്കും ജെല്ലാവുന്നതും നൈറ്റിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പറയാം. നമ്മൾ ഞാനൊരു ബ്ലാക്ക് ഒക്കെ അല്ലെങ്കിൽ ടുവേഡ്സ് ഡാർക്ക് ഷെയ്ഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് ആ കോസ്റ്റ്യൂം അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ സിൽവറ്റൊക്കെ ചിലപ്പോൾ അവിടെ കാണാതെ പോകുമെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു കളർ ബെയ്ജ് പോലത്തെ സ്കിൻ ടോണൊക്കെ ഉള്ള ഒരു കളറാണ് നമ്മൾ മെയിലിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ തുടങ്ങുന്നത് ഇദ്ദേഹം ഒരു 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 മിക്സ്ചർ ഓഫ് രണ്ട് കാര്യങ്ങളെന്ന് പറയാം. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു സിയാങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏൻഷ്യൻ ചൈനീസ് വാരിയർ അങ്ങനെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ശരിക്കും അവർ ഏൻഷ്യൻ്റ് ആയിട്ട് ചൈനീസിലുള്ള ചൈനയിലേക്ക് ഉള്ള ഏൻഷ്യൻ വാരിയേഴ്സാണ്. പിന്നെ ഇങ്ങനെ ഒരു ബുദ്ധിസ്റ്റ് മോങ്കിൻ്റെ ഒരു ഒരു ഉൾക്കാഴ്ചയുണ്ട് അദ്ദേഹത്തിന് ഉറപ്പായിട്ടും. അപ്പം അതിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു. അതിൽ നിന്നാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ റഫായിട്ടുള്ള രീതിയിൽ ഒരു 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 തുടക്കം. ആസ് വെൽ ആസ് ഒരു ഒരു വാരിയർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ചിലപ്പോൾ അല്ലെങ്കിൽ മോങ്കും കൂടെയുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ഈ പിക്ചേഴ്സ് നമ്മൾ വരച്ചിട്ടുള്ളതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ട്രാവൽ. സോ ആ രണ്ടും കൂടെ കൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു രൂപമുണ്ട്. ആ രൂപത്തിൽ ഒഫ്കോഴ്സ് അതിൻ്റെ കളറിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ അദ്ദേഹത്തിൻ്റെ മേലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പടച്ചട്ടിയുണ്ട്. ആ പടച്ചട്ടിയിലേക്ക് എങ്ങനെ വന്നു എന്നുള്ള ഒരു ഒരു ട്രാവലാണ് നമ്മൾ ഈ ഈ പിക്ചേഴ്സിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ നമ്മൾ ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു ഫൈനൽ ഇതായിരിക്കണം എന്ന് വിചാരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ഒരു ഒരു 70-80% തന്നെയാണ് നമ്മുടെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ പോസ്റ്റേഴ്സിലൊക്കെ. അതെ 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 എങ്കിൽ നമ്മളിതിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ സ്ക്രീനിൽ നമുക്ക് എത്രമാത്രം അത് അറിയുമോ എന്നുള്ളത് അറിയില്ല, പക്ഷേ ഇതിൽ നമ്മളൊരു ഒരു ടെക്സ്ചറോ അല്ലെങ്കിൽ ഒരു 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 പ്രിൻ്റൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ റീസണും ഇതാണ്. നമ്മളൊരു ഭയങ്കര പ്ലെയിൻ ആയി പോകരുത്, എന്നാൽ അത് ഒരുപാട് കാണരുത് എന്നുള്ള രീതിയിലേക്കാണ് നമ്മളത് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഇതിന് നമ്മളൊരു ബ്രേക്ക് കൊടുക്കാനായിട്ട് നമ്മൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഒരു ജുവലറി, അതായത് നെക്ലേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോസ്റ്റ്യൂം നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ കുറച്ച് സെറ്റിലാണ്. ഇപ്പോൾ ഈ ജുവലറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു സെർട്ടൻ നമ്മൾ അധികം കാണാത്ത അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇന്ത്യയിൽ ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ്, ഇതില്ലാത്തതല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ജുവലറി നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലേക്ക് കൊടുക്കുകയും പിന്നെ ബാക്കിയുള്ള അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള പല ജുവലറീസും. ഇപ്പോൾ ഈ ഒരു ജുവലറി ലാൽ സാർ നേരിട്ട് കൊണ്ടുവന്ന ഒരു സാധനമാണ് ഇത്. നിങ്ങൾ സിനിമയിൽ കാണുമ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും. ഇത് ഇതൊരു ഭയങ്കര ഐ തിങ്ക് ഫൈവ് മെറ്റൽസോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഉള്ള ഒരു മിക്സ്ചർ ഓഫ് ഒരു സാധനമാണ് നേരിട്ട് കൊണ്ടുവന്ന. ലാൽ സാർ ഇതിന് ഈ സിനിമയ്ക്ക് വേണ്ടി എവിടെന്നോ അന്വേഷിച്ച് അല്ലെങ്കിൽ ആരെയൊന്നോ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ഒരു സാധനമാണത്. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ പല സ്ഥലത്തുനിന്നായിട്ട് ഇപ്പോൾ അഗെയിൻ ഐ തിങ്ക് ഡൽഹി പോലത്തേക്കുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ രാജസ്ഥാനിൽ നിന്നൊക്കെ നമ്മൾ പല ഒരുപാട് ജുവലറീസ് നമ്മൾ ഉപയോഗിക്കാത്ത തന്നെ അങ്ങനെ കുറേ ജുവലറീസ് നമ്മൾ ഇതൊക്കെ ശരിക്കും ഏജ് ഓൾഡ് ജുവലറീസ് ആണ്.
അപ്പോൾ അങ്ങനത്തെ പല ജ്വല്ലറീസ് നമ്മൾ കൊണ്ടുവരികയും അതൊക്കെ നമ്മൾ ട്രൈ ചെയ്യുകയും അതിൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഇപ്പം ഈ ജ്വല്ലറിയാണ് നെക്കിൽ കെടുക്കുന്നത്, ഇതാണ് കയ്യിൽ കെടുക്കുന്നത്, പിന്നെ നമ്മൾ കാലിടാനായിട്ട് തള പോലത്തെ ഒരു സംഭവം ഇതിൽ കെടുക്കുന്നുണ്ട് ഇവിടെ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എഗെയിൻ ഇത് പല ടൈപ്പ് ഓഫ് ലോക്കറ്റ്സ് ആണ്. ഈ ലോക്കറ്റിനൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ലോക്കറ്റ് ഇവിടെ സൈഡിൽ നിന്ന് തുറക്കാൻ സാധിക്കും. ഈ ലോക്കറ്റ് ഇതിന് പ്രത്യേകിച്ച് ഇതിനൊക്കെ തുറക്കാൻ സാധിക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് അത് മെസ്സേജ് അതിൻ്റെ ഉള്ളിലേക്ക് എഴുതി വെക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ OPM എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒളിപ്പിച്ച് വെക്കാനായിട്ടുള്ള ഒരു സ്പോട്ടും കൂടിയായിട്ടാണ് ഈ ലോക്കറ്റിനെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് പണ്ട് കാലത്ത് രാജസ്ഥാനിലൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെയുള്ള പല സ്ഥലത്ത് പോവുകയും അതിൻ്റെ ഒറിജിനൽ ഇതൊക്കെ ശരിക്കും വെള്ളിയിലുള്ള ആഭരണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരികയും അതൊക്കെ നമ്മൾ ട്രൈ ചെയ്യും. അതിൽ ഏറ്റവും ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചയിൽ നമുക്ക് സട്ടിൽനെസ് ആസ് വെൽ ആസ് അദ്ദേഹത്തിൻ്റെ ഒരു പവർ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ജ്വല്ലറി ആണ്. ഐ തിങ്ക് ഡയറക്ടർ വാസ് വെരി ഷുവർ അബൌട്ട് ഈ കഴുത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ജ്വല്ലറി അത് ഒരു ചങ്ക് ജ്വല്ലറി ആയിരിക്കണം, അല്ലെങ്കിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കണം, അതായിരിക്കണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ബ്രേക്ക് എന്ന് പറയുന്നത് എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ അത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അതും നമ്മൾ തേടിയ പോലെ ഒരു സാധനമൊക്കെ നമുക്ക് അവിടെ കിട്ടി. എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഒന്ന് ജ്വല്ലറി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ രൂപത്തിലേക്കൊക്കെ കാര്യമില്ല. പക്ഷെ നമുക്ക് കുറേ സാധനം നമുക്ക് ഇങ്ങനെ കിട്ടിയതുകൊണ്ട് അതങ്ങനെ എഗെയിൻ നമ്മൾ ഇത് ഈ കോസ്റ്റ്യൂമിൽ തന്നെ നമുക്ക് നമ്മൾ ഈ സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ഒരു ഷീൽഡ് എന്ന ഒരു കാര്യം. ഇപ്പോൾ ലാൽ സാരി സിനിമയിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഫൈറ്റ് ഇൻ്റർവൽ സീക്വൻസിലൊക്കെ. അപ്പോൾ ആ ഷീൽഡ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ സിനിമ നടക്കുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ അവരുടെ ഒരു എക്കണോമിക്സ് ആ സമയത്ത് അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഷീൽഡ് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ബാഹുലി പോലത്തെ സിനിമയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് അത് കുറച്ചുകൂടെ കാഴ്ചയിൽ അത് കുറച്ച് റെഡിമെയ്ഡ് ആണെന്ന് തോന്നുന്നു. ഇത് ഇദ്ദേഹത്തിൻ്റെ പോലത്തെ ഒരു ക്യാരക്ടർ ആ സമയത്ത് എങ്ങനെയാണ് ഒരു ഷീൽഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ചിന്ത ഉറപ്പായിട്ടും നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എഗെയിൻ അതിലൊരു ഒരു ബേസ് വന്നുള്ള ഡയറക്ടർ സൈഡിൽ നിന്ന് അദ്ദേഹം ഒരു ഒറ്റ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു ക്രൊക്കോഡൈലിൻ്റെ ഒക്കെ ഒരു ബോഡി അല്ലെങ്കിൽ അതിൻ്റെ മേലുള്ള തൊലി നമുക്ക് എങ്ങനെ ലെതർ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ രൂപത്തിലേക്ക് അതൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം അത് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ബിക്കോസ് കുറച്ചും കൂടെ ഈ മണ്ണായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നിയതുകൊണ്ട് നമ്മൾ അതിനെ ബേസാക്കി വെക്കുകയും പിന്നെ ഈ കെയിൻ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, പണ്ടൊക്കെ ഇതിൻ്റെയൊക്കെ ഷീൽഡ്സൊക്കെ ഉണ്ടായിരുന്നു. ആ ഷീൽഡും അല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മൾ ഈ ഫൈറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ചില ഷീൽഡുകളൊക്കെ ഉണ്ട്, അതിൻ്റെയും ഈ ക്രൊക്കോഡൈലിൻ്റെയും ഒരു കൾമിനേഷനാണ് നമ്മൾ ആദ്യം ചെയ്തത്. അതിനെ എങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്യാം, അതിനെ എങ്ങനെ ഒരു പടച്ചട്ടയാക്കാം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നടന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു ലെതർ ഫിനിഷിംഗ് ഉണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കെയിൻസ് ആണ്, അതായത് നമ്മൾ ഈ ചൂരൽ പോലത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ക്രൊക്കോഡൈലിൻ്റെ അതിനൊരു ഒരു ഒരു ഷേപ്പ് ഓഫ് ഒരു സംഭവം. അപ്പോൾ അതിനെ നമ്മൾ ചെയ്തൊരു ഒരു ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മലയാള സിനിമയിലൊക്കെ ചിലപ്പോൾ മലയാള സിനിമയിലല്ല മോസ്റ്റ്ലി നമ്മുടെ സിനിമയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മോസ്റ്റ്ലി ആർട്ട് ഡയറക്ടേഴ്സാണ്. അപ്പോൾ നമ്മുടെ സിനിമ കുറച്ച് ലേറ്റായി തുടങ്ങുകയും അല്ലെങ്കിൽ ആർട്ട് ഡയറക്ഷനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കാത്തതും കൊണ്ടും, അല്ലെങ്കിൽ എഗെയിൻ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുൻപ് ചെയ്ത സിനിമകളിലൊക്കെ പഠിച്ചിട്ട് ആർട്ട് ഡയറക്ഷൻ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ദേ ആർ നോട്ട് വെരി ഷുവർ അബൌട്ട് ആക്ടേഴ്സ് ബോഡി ടൈപ്പ് അല്ലെങ്കിൽ മെഷർമെൻസൊക്കെ. അപ്പം ഇത് എനിക്കാണെങ്കിൽ ലാൽ സാറിൻ്റെ ഒരു ബോഡിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മെഷർമെൻസൊക്കെ കറക്റ്റായിട്ട് അറിയുന്നതുകൊണ്ട് ഞാനത് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ എനിക്കറിയുന്ന ആർട്ടായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പേരെ ഞാൻ ഒന്ന് രണ്ട് പേരെ ഞാൻ വിളിക്കുകയും അവർ വരികയും അവരതിൻ്റെ മോൾഡ് ഉണ്ടാക്കി അവർ ശരിക്കും ക്രൊക്കോഡൈലിൻ്റെ രീതിയിലേക്കുള്ള ഒരു സ്കിൻ പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കുക, സിലിക്കോണിലൊക്കെ ഉണ്ടാക്കി നമ്മളതിൻ്റെ മേലത്തെ ഭാഗം നേരത്തെ പറഞ്ഞ പോലെ കെയിൻ ഉപയോഗിച്ചില്ല. ബിക്കോസ് പ്രാക്ടിക്കലി സ്പീക്കിംഗ് നമ്മൾ ഇതൊരു ഫൈറ്റ് ഒരുപാട് വരുന്നതുകൊണ്ട് ആ കെയിൻസ് ചിലപ്പോൾ ഒടിയാനോ അല്ലെങ്കിൽ ശരീരത്തിലെ കുത്തി തറയ്ക്കാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടിയതുകൊണ്ട് നമ്മളതിനെ വേറെ രൂപത്തിലേക്ക് കാക്കി അതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം മോളിലെടുക്കാൻ വേണ്ടി നമ്മൾ ക്ലേയില് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഒരു ബോഡി ടൈപ്പ് പോലെ സാധനം ഉണ്ടാക്കിയിട്ട് അതിൽ ക്ലേ എന്ന് പറയുന്ന നമ്മൾ ക്ലേ കളിമണ്ണുണ്ടല്ലോ അതിന് ഒരു ക്രൊക്കോഡൈലിൻ്റെ ഒരു സ്കിൻ്റെ ടെക്സ്ചറൊക്കെ നമ്മളതിൽ വരുത്തിയിട്ട് നമ്മളതുപോലെ ഈ മേലത്തെ ഭാഗം നമ്മൾ മരം ഒരു വ്യക്തി ഒരു മരം എടുത്തിട്ട് അതതിൻ്റെ മേൽഭാഗം ആക്കുകയും അത് കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചാൽ നമുക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു കാര്യമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇൻ്റർവൽ അതിലുണ്ട്, ഇൻ്റർവൽ സീക്വൻസിലുണ്ട്. പിന്നെ അതിൽ തന്നെ നമ്മൾ കുറേ ഷീൽഡുകൾ, അതായത് ഷീൽഡല്ല നമുക്ക് ഒരു അന്ന് കാലത്തൊക്കെ ചിലപ്പോൾ ഒരു കോയിൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഷേപ്പിലേക്ക് ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം അതുപോലത്തെ കുറേ സാധനം നമ്മൾ ആൾക്കാരെ കൊണ്ട് ഇവിടെ ഉണ്ടാക്കിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. പിന്നെ എഗെയിൻ ഇതിന് തന്നെ നമ്മൾ ഡിഫറെൻറ്റ് വേർഷൻസ് ആണ്. ഇതാണ് ഇപ്പോൾ ലാൽ സാർ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫോട്ടോയുടെ ഒരു ഒരു പിന്നെ എഗെയിൻ ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതും ഒരു ചെമ്പ് തകിട് പോലെയൊക്കെ ഉള്ള സാധനം അതിലേതായ ഇതുപോലത്തെ ഈ വയസ്സൊക്കെ ഉപയോഗിച്ച്
അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ പടച്ചട്ട ഉപയോഗിച്ചുള്ളത്. പിന്നെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഷൂസ് ഒക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രമല്ല നമ്മളിതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഷൂസും ബെൽറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലെതർ വാങ്ങിച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പം അങ്ങനെയാണ് ലാൽ സാറിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഒരു ഒരു മൊത്തം സ്റ്റോറി. വാലിബൻ എന്ന് പറയുന്ന ഒരാളുടെ മൊത്തം സ്റ്റോറി അതാണ്. പിന്നെ ഈ നമ്മൾ നേരെ ഈ കോസ്റ്റ്യൂമിലേക്ക് എത്തുകയല്ലുണ്ടായത്, നമ്മൾ കുറേ വേർഷൻസ് ഡിഫറെൻ്റ് പല കാര്യങ്ങളും നമ്മൾ ചെയ്തു നോക്കി. ഒരു വേർഷൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഇദ്ദേഹം യാത്ര ചെയ്ത് കുറേ പോകുന്നുണ്ട്, പല സ്ഥലത്തും ഇദ്ദേഹത്തിന് ചില പ്രഷ്യസ് സ്റ്റോൺസുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള ഒരു ഒരു കോൺസെപ്റ്റൊക്കെ എടുത്ത് നമ്മൾ അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമൊക്കെ ഉണ്ടാക്കി. അതാണിത്, സ്റ്റോൺസ്. ആ ഇതിൽ ഇതിൽ കുറേ പ്രഷ്യസ് സ്റ്റോൺസും പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ മെഡൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മളൊരു ഒരു കോസ്റ്റ്യൂമിൻ്റെ രൂപം നമ്മളിത് ഉണ്ടാക്കണ്ടായിരുന്നു. പക്ഷെ മേ ബി ഒരു ഫൈറ്റ് സീക്വൻസിലൊക്കെ ഇത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ അത് എങ്ങനെ ചിലപ്പോൾ ആൾക്കാരെ ഹേർട്ട് ചെയ്യുമോ എന്നൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മളത് പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു, അത് യൂസ് ചെയ്തിട്ടില്ല നമ്മൾ. അപ്പോൾ അങ്ങനെ നമ്മൾ മൂന്നോ നാലോ വേർഷൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു കോസ്റ്റ്യൂം വേണം മെയിനായിട്ടുള്ളത്. അപ്പോൾ ആ കോസ്റ്റ്യൂം കറക്റ്റായിട്ട് ചെല്ലാവുകയും അത് അതിലേക്ക് പ്ലേസ് ചെയ്യുകയും പിന്നീട് കണ്ടപ്പോൾ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി ആ കോസ്റ്റ്യൂം കറക്റ്റാണ്. കാരണം അത് നൈറ്റും അല്ലെങ്കിൽ പല ട്രെയിൻസിലൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടൊക്കെ അതെല്ലായിടത്തും ജെല്ലാവുന്നുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നതാണ്. ആ കോസ്റ്റ്യൂം ചെയ്യുമ്പോൾ ആ കോസ്റ്റ്യൂം അണ്ടർ പ്ലേ ചെയ്യട്ടെ, ക്യാരക്ടർ പുറത്തേക്ക് വരട്ടെ എന്നുള്ളതാണ്. അതെനിക്ക് തോന്നി അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ചിന്നപ്പയ്യൻ എന്നുള്ള ക്യാരക്ടർ നമ്മളതിലേക്ക് പോവുകയാണെങ്കിൽ ഒരു സിമ്പിൾ ക്യാരക്ടറാണ്. നമുക്ക് അതിൽ ഒരുപാട് ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളതിന് ഇത്രയും പ്രത്യേകതകളൊന്നുമില്ല. ഒരു യങ് ആൻഡ് വൈബ്രൻ്റ് ആണ്, ഭയങ്കര എനർജറ്റിക് ആണ്. അപ്പം അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കളർ എന്ന് പറയുന്ന ഒരു ഒരു സംഗതി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചുകൂടെ നമുക്ക് കണ്ടിട്ടുണ്ട് ഈ മലക്കം മറിയുക അല്ലെങ്കിൽ ഒരു ഒരു ജിംനാസ്റ്റിക്സ് ഒക്കെ ചെയ്യുന്ന പോലത്തേക്കുള്ള കുറേ ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ സെറ്റാവുന്ന രീതിയിലുള്ള ഒരു കോസ്റ്റ്യൂം വേണം അദ്ദേഹത്തിന്, അതെവിടെയും തടയാൻ പാടില്ല. പിന്നെ ഇങ്ങനെ ഒരു ഒരു ലേശം വൈൽഡ് ലുക്കാണല്ലോ, ആ ഒരു വൈൽഡ്നെസ് അത് അതിലേക്ക് വേണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കമ്പിനേഷനാണ് നമ്മൾ ഈ ക്യാരക്ടറിലേക്ക് വന്നപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ കളേഴ്സ് എന്ന് പറയുന്നതാണിതിൽ ഇതിൽ ഭയങ്കരമായിട്ട് പ്ലേ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഭയങ്കര സട്ടിലായിട്ട് കൊടുത്തിട്ടുള്ള ചില പ്രിൻറ്റുകളൊക്കെ ഉണ്ട് ഇതിൽ, ഇതൊക്കെ നമ്മൾ പ്രിൻ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. എഗെയിൻ ഇതിലും നമ്മളൊരു ഒരു പ്രിൻ്റൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ ഉപയോഗിച്ചുള്ള ആഭരണങ്ങളൊക്കെ കുറച്ച് കളർഫുള്ളാണ്, പേൾസൊക്കെ. പിന്നെ എഗെയിൻ ഒരു വൈൽഡ്നെസ്സിനെ കാണിക്കാനായിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒക്കെ ഡിസൈൻ എലമെൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അതെ, വൈബ്രൻ്റ് ആണ്. പിന്നെ എഗെയിൻ അദ്ദേഹത്തിന് ഒരു ബാഗൊക്കെ കൊടുത്തിട്ടുണ്ട്, ചപ്പൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ ഇപ്പം ഇതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ അദ്ദേഹം അരയിൽ കെട്ടിയിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ വരച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രഷ് ചെയ്ത് വരച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്, ഇത് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതിൽ ശരിക്കും കണ്ടാൽ വളരെ സിമ്പിളായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ. ഓക്കെ, ഇത് ഇത് തന്നെയാണ് കോസ്റ്റ്യൂം. ആ ഇതിലും നമ്മൾ ഒന്ന് രണ്ട് വേരിയേഷൻസ് ഒക്കെ ഉണ്ടാക്കി, ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് ആ കളറാണ് നമുക്ക് ശരിക്കും കുറച്ചും കൂടെ വർക്ക്ഔട്ട് ആയത്. ആ ബ്രേക്കുകളൊക്കെ ഉണ്ടല്ലോ, ഒരു ക്യാരക്ടറിന്റെ സ്വഭാവം അനുസരിച്ച് കളേഴ്സിൽ എപ്പോഴും ശ്രദ്ധിക്കാം. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കളറാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. ഇപ്പം ചിലപ്പോൾ പ്രോബ്ലം ഞാൻ അടുത്തൊരു ക്യാരക്ടർ പറയുമ്പോൾ ചിലപ്പോൾ അത് കുറച്ചും കൂടെ മനസ്സിലാവും. ഇപ്പം നമ്മൾ ഇപ്പം ലാൽസാറിൻ്റെ കൂടെ വർക്ക് നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ആശാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അയ്യനാർ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്, ഹരീഷ് പരടി. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു റെഫറൻസ് എന്ന് പറയുന്നത് ഒരു അഗോരി, പ്രോബബ്ലി ഒരു ഒരു എന്താ പറയുന്ന ഭയങ്കര ഡിഫറൻസുകളൊന്നും ഇല്ലാത്ത ഒരു അഗോരി ടൈപ്പ് ഓഫ് അല്ലേ, ഒരു 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 കൈൻഡ് ഓഫ് ഒരു സ്വാമി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു ഇതിലേക്കാണ് അദ്ദേഹത്തിന് പ്ലേസ് ചെയ്തിട്ടുള്ളത്. കുറേ എക്സ്പീരിയൻസ് ഉണ്ട് മുടിയും താടിയൊക്കെ വളർത്തുക എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഡാർക്കാണെങ്കിൽ ആ ഒരു ഏജിനെ കാണിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കളേഴ്സ് കുറച്ച് ഡാർക്കാണ്. ഒരു കോമ്പിനേഷൻ ഇതാണ്, വേറെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അത് അത് ഒരു ഒരെണ്ണം ബ്രൗൺ ആൻഡ് ബ്ലാക്ക്, ആൻഡ് അഗെയിൻ ഇത് ഗ്രേ ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ വെച്ചിട്ടുള്ളത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അവിടെ അവിടെയാണ് അല്ലെങ്കിൽ ആ സോണിലാണ് ഇരിക്കുന്നത്. ഒരു അഗോരി എന്നൊക്കെ പറയുന്നത് നമ്മൾ ടുവേർഡ്സ് ഒരു ഡാർക്ക്നെസ്സിലേക്കാണ് പോകുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് നമുക്കൊരു ഒരു ഭയങ്കര അട്രാക്റ്റീവ് ആക്കേണ്ട കാര്യമില്ല. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ് നമ്മളിതിൽ ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പം എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു ബെൽറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ടോട്ടലി നമ്മൾ ഈ നെയ്തെടുത്ത പോലത്തെ ഒരു ബെൽറ്റാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ എങ്ങനെ ഇതിൻ്റെ അടുത്തേക്കൊക്കെ വരുമ്പോൾ നമ്മളിതിൽ ഒരുപാട് ഈ ഈ ഗാർമെൻറ്റിൽ തന്നെ നമ്മളിതിൽ ടെക്സ്ചേഴ്സൊക്കെ, ഇപ്പം നമ്മളൊരു ഒരു ഒരു വസ്ത്രം നമ്മൾ ഉപയോഗിച്ച് ഒരുപാട് കഴിഞ്ഞാൽ പഴകിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ടെക്സ്ചർ നമുക്കിതിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. എഗെയിൻ അതിലൊരു പ്രിൻ്റും ഉണ്ട്, അത് പക്ഷേ ഭയങ്കര അണ്ടർ പ്ലേ ആണ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ഒരു വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഒരു പ്രിൻ്റ് പാസ് ഇതിൽ കാണാം. അപ്പം അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, പിന്നെ അദ്ദേഹമായിട്ടുള്ള ഒരു രുദ്രാക്ഷം അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ തലയെക്കെട്ട് എന്ന് പറയുന്ന ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ ആ ക്യാരക്ടറിലേക്ക് പോകണം. ഇപ്പം നമ്മൾ ആ ചിന്നപ്പയ്യൻ ഉപയോഗിച്ച പോലത്തെ ഒരു ബീറ്റ്സ് നമുക്ക് ഒരിക്കലും ഇയാൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഏജ് കൊണ്ടും അല്ലെങ്കിൽ അധികം അണ്ടർ പ്ലേ ചെയ്യുന്നു അല്ലെങ്കിൽ അവിടെ കോസ്റ്റ്യൂം എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും ഉദ്ദേശം എന്ന് പറയുന്നത് മാറി നിൽക്കുക എന്നൊന്നും അല്ലല്ലോ.
അപ്പോൾ ഒരാൾ കുറെ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ സംഭവിച്ചു പോകുന്ന ഒരു വെയർ ആൻഡ് ടയർ കൂടെ നമ്മൾ ഈ ക്യാരക്ടറിൽ കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. നമ്മളിതിലേക്ക് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഫ്രം ടെറൈൻ ടു ടെറൈൻ നമ്മൾ പോയിട്ടുണ്ടല്ലോ. അപ്പം മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആ മെയിൻ ക്യാരക്ടേഴ്സിലേക്ക് എത്താനായിട്ട് നമ്മളൊരു ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ വേൾഡിൽ നിന്നായിരിക്കണം ഈ ക്യാരക്ടേഴ്സൊക്കെ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു ഒരു മെയിൻ ക്യാരക്ടറിനെ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ആ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒക്കെ തെറ്റി പോകുന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ആദ്യം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ, ഇദ്ദേഹം ആദ്യം അടിവാര കവല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അവിടുത്തെ ഒരു കളറും ടോണൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് നെക്സ്റ്റ് ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പം മാതങ്ങയുടെ അന്തപ്പുരം ആയിരിക്കാം. ആ അന്തപ്പുരത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു ടോൺ എന്തായിരിക്കണം. അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ചിലപ്പോൾ വീണ്ടും കോട്ടയിലേക്ക് എത്തുന്നു. അപ്പോൾ ആ ഒരു സോണുകളൊക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടുത്തെ ക്യാരക്ടേഴ്സ് എങ്ങനെ വരാൻ പോകുന്നുള്ള ഐഡിയ ഉള്ളൂ. അപ്പം ഇതാണ് അതിന്, അതിന് നമ്മൾ എഗെയിൻ ഇതൊക്കെ ഓരോ ക്യാരക്ടേഴ്സാണ്. നമ്മൾ ഓരോ എക്കണോമിക്സിൽ അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും ഓരോ റോൾ ഉണ്ടല്ലോ. അവിടെയുള്ള ആൾക്കാർ എല്ലാവരും ഒരുപോലെ ഇരിക്കാൻ പറ്റില്ല. ജൂനിയർ ആർട്ടിസ്റ്റ് അവർ അന്ന് കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അവരുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടാണ് അവർ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവരെ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സായിട്ട് നമ്മൾ കാണുകയും ആ ക്യാരക്ടേഴ്സിന് നമ്മൾ വർക്ക് ചെയ്യുകയും അങ്ങനെ ഒരു കൂട്ടത്തിനെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത്. ഇപ്പോൾ ഈ അടിവാര കവല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഒരു അങ്ങനെ കൂട്ടം ആൾക്കാർ ഉണ്ടാക്കിയേക്കാണ്. ഇവരെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ കോസ്റ്റ്യൂംസ് ഒക്കെ ടു വൺ അനദർ ഡിഫറെൻ്റ് ആണ്. ബട്ട് ദർ ഇസ് എ സെർട്ടൻ ഒരു ഒരു കളർ ടോൺ ഉണ്ടായിരുന്നു. ഒരു ഒരു എന്താ പറയുക, മഡി ഏർത്തി ടോൺ അതിന് തീർച്ചയായിട്ടും അതിനുണ്ട്. ഇതൊക്കെ ഒരു സീനിൽ വരുന്ന ആൾക്കാരാണ്, ഇത് ഫസ്റ്റ് സ്ലോട്ടിൽ വരുന്ന ആൾക്കാരാണ്. അതായത് ഇതിന്റെ ഒരു ഇൻറ്റു 80 ഒക്കെ ആയിരിക്കും നമ്മുടെ നമ്പേഴ്സ് അല്ലെങ്കിൽ 100 ഒക്കെ ആയിരിക്കും നമ്മുടെ നമ്പേഴ്സ് ആ സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നത്. അതെ, അപ്പൊ അത്രയും ആൾക്കാരെ നമ്മൾ, അപ്പൊ അതൊക്കെ നമ്മുടെ ക്യാരക്ടേഴ്സാണ്. അതായത് നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു 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 എന്താ പറയുക, ഒരു ഗാർമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. എങ്കിൽ നമ്മൾ അടുത്തൊരു സൈഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നെക്സ്റ്റ് സ്ലോട്ട് അത് മങ്ങോട്ടൂർ കവല എന്നൊക്കെ പറയുന്ന ഈ ഇദ്ദേഹം പോയി അവിടെ ഈ മങ്ങോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയും അവിടെ ഒരു ഫൈറ്റൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കളർ ടോൺ നോക്കിയാൽ നമുക്കറിയാം ഒരു ടുവേർഡ്സ് ഇത് ടോട്ടലി മാറി ഒരു ഗ്രീൻ ഗ്രേ ആൻഡ് യെല്ലോ എന്ന് പറയുന്ന ഒരു ടോണിലേക്ക് മാറി. ഇവരുടെയും ഒരു സിൽവറ്റ് ഗാർമെൻസിൻ്റെ സിൽവറ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഗ്രേ ആൻഡ് ഗ്രീൻ ആണ്, ഗ്രീൻ ആണ് ഇതിൽ മാറിക്കുന്നത്. പിന്നെ അവരുടെ ടെർബൻസ് ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവരുടെ ടെർബൻസിലൊക്കെ ചെറിയ പ്രിന്റുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഈ സാരിയിലൊക്കെ ചെറിയ വളരെ ചെറിയ പ്രിന്റ്. നമ്മൾ മേലേക്ക് ചെല്ലുമ്പോൾ ഇത് കുറച്ചുകൂടെ വലിയ ഒരു പരിപാടിയാണ്. അങ്ങനെ വളരെ സട്ടിലായിട്ട് അണ്ടർപ്ലേ ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ മാതങ്കിയുടെ അന്തപ്പുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ ഗെയിൻ കുറേ ഒരു 10-20 യങ് ലേഡീസ് അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ വൈസ് അവരെന്താണ് എന്നുള്ള കാര്യങ്ങൾ, ഒരു അന്തപ്പുരമാണല്ലോ. അപ്പോൾ അവരെ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ സിൽക്ക് സാരിയൊക്കെ ഉപയോഗിക്കുക ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സോണാണ്. അപ്പോൾ ആ സോണിനൊക്കെ നമ്മൾ ഇതേപോലെ സിൽക്ക് സാരി പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിൻ്റ് ചെയ്ത് ആ സമയത്ത് ഒരു സമയത്തേക്കൊക്കെ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന പോലെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ യൂണിറ്റിൽ നമ്മൾ പ്രിൻ്റ് ചെയ്തുണ്ടാക്കി. എഗെയിൻ നമുക്ക് അത് പോരാത്ത സ്ഥലത്ത് ചിലപ്പോൾ അതിനും മെയിൻ ക്യാരക്ടേഴ്സൊക്കെ വരുന്ന സ്ഥലത്ത് നമ്മൾ 25 years ഒക്കെ ഓൾഡ് പഴക്കമുള്ള അല്ലെങ്കിൽ 30 years പഴക്കമുള്ള സിൽക്ക് സാരീസ് നമ്മൾ പല സ്ഥലത്ത് നിന്ന് അറേഞ്ച് ചെയ്തിട്ട് അങ്ങനത്തെ സാരീസാണ് നമ്മൾ സിൽക്കിൽ നെയ്തിട്ടുള്ള സാരീസൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ അത് ആ ക്യാരക്ടേഴ്സിന് നമ്മൾ ആ സാരികൾ ഉടുത്തു നോക്കുകയും അതിൻ്റെ ഇങ്ങനെ ഈച്ച് ആൻഡ് എവറി ടെറൈൻ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ചമതകൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അദ്ദേഹത്തിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ആ ക്യാരക്ടർ നമ്മളിലേക്ക് ഇത് നമുക്കൊരു കുറുക്കൻ എന്ന് പറയില്ല, ഒരു വോൾഫ് അല്ലെങ്കിൽ കുറുക്കൻ, ഒരു കുറുക്കൻ്റെ പോലെയാണല്ലോ. എല്ലാ സ്ഥലത്തും കയറി ഇതിന് പ്രശ്നം ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഊരി പോവുകയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരാളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കാൻ നോക്കുന്ന, അതാണ് എൻ്റെ റെഫറൻസ്. അപ്പോൾ അദ്ദേഹത്തിനെ കാണും. പിന്നെ അദ്ദേഹം ഈസ് ലൈക്ക് ടോട്ടലി വെരി വെൽത്തി, ഭയങ്കര വെൽത്തിയാണ്. അപ്പം ഒരുപാട് സ്വർണം കാര്യങ്ങളൊക്കെ ഒരുപാട് ശരീരത്തിൽ ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂം ഷുഡ് ബി ഔട്ട് ഓഫ് വേൾഡ് ബിക്കോസ് ഹി ക്യാൻ അഫോർഡ് ദാറ്റ്, മറ്റുള്ളവർ പോലെയല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് ആ ക്യാരക്ടറിനെ എങ്ങനെ നമുക്ക് കുറച്ച് എന്താ പറയുന്നത് അതിന് ഡിഫറെൻ്റ് ആക്കാം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ള ഒരു ഒരു ക്യാരക്ടർ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം അത് ചിലപ്പോൾ ചമതകൻ്റെ ക്യാരക്ടറാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിൽ വെച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായി എന്ന് തോന്നുന്ന ഒരു ഒരു ക്യാരക്ടർ അത് തന്നെയാണ്. ഇപ്പോൾ ഇത് ഞങ്ങളവിടെ ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് നമ്മൾ കോസ്റ്റ്യൂം ഇട്ടൊരു ചായ കുടിക്കാൻ പോയപ്പോൾ ഉണ്ടാക്കി. അവിടെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എടുത്ത ഫോട്ടോ ആണത്. അപ്പം ഇത് നോക്കിയാൽ അറിയാം ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ എങ്ങനെയാണ് പോയിട്ടുള്ളത് എന്നുള്ളത്. ഞാൻ കുറച്ചും കൂടെ ഒരു ഇതായിട്ടിത് കാണിക്കാം. ഇപ്പം എഗെയിൻ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മെയ് നമ്മുടെ ശരീരത്തിലൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ള ഫുൾ സ്വർണത്തിൻ്റെ മാലയാണ്. അപ്പോൾ ആ സ്വർണമാല നമുക്ക് വെറുതെ ഇടാൻ പറ്റില്ല, നമുക്കതിനെ പ്ലേസ് ചെയ്യണം, കൃത്യമായിട്ട് അത് ശരീരത്തിൽ കെടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ അവിടെയുള്ള ആൾക്കാരായിട്ട് നമ്മൾ ഇട്ട് നോക്കി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഷൂസ് എന്നൊക്കെ പറയുന്നൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഭയങ്കരമായിട്ട് നമ്മളതിനെ അതിനെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടാലറിയാം.
കുറേ രത്നങ്ങളൊക്കെ പതിച്ച പോലെ, അല്ലെങ്കിൽ ആ ഷൂവിൻ്റെ കളർ തന്നെ ഗോൾഡാണ്. അപ്പോൾ നമ്മൾ ഗോൾഡ് പോലത്തെ ഒരു ലെതറൊക്കെ ഉണ്ടാക്കിയെടുത്ത് ആ ലെതറിലേക്ക് നമ്മൾ പച്ചയും ചുവപ്പൊക്കെ ഉള്ള നമ്മൾ കുറേ കല്ലുകളൊക്കെ പതിപ്പിച്ച് അതിനങ്ങനെ, ബിക്കോസ് എനിക്ക് തോന്നുന്നു അതാണ് ആ ടൈമിൽ നടക്കുന്നത് അല്ലേ. അപ്പം എൻ്റെ കയ്യിൽ കുറേ രത്നങ്ങളുണ്ട്, ഞാനത് എന്താ ചെയ്യാൻ പോകുന്നത്? അത് എവിടെയെങ്കിലും പതിക്കണം, അല്ലെങ്കിൽ അതിന് എൻ്റെ ഷൂ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് തോന്നുന്ന സ്ഥലത്താണ് ആ കാര്യം സംഭവിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഞങ്ങളൊരു ഒരു ഇതിൽ തന്നെ ഒരു കിരീടം എന്ന് പറയുന്നൊരു സാധനം, അപ്പം ഞാൻ തന്നെ അത് വെച്ച് നോക്കിയിട്ട് ഞാനിതിലൊരു ഹെയർ സ്റ്റൈലൊക്കെ ഫിക്സ് ചെയ്ത് ഇട്ട് നോക്കിയതാണത്. ഇതിലത്തെ ഏറ്റവും അപകടകരമായ മോസ്റ്റ് ഡേഞ്ചറസ് കൈൻഡ് ഓഫ് എ പേഴ്സൺ ലൈക്ക് മെക്കാലെ ദ കിങ് എന്ന് പറയുന്ന ഒരു ബ്രീഡ് ഓഫ് ലൈക്ക് ഒരു പോർച്ചുഗീസ് ആർമി എന്നൊക്കെ വന്ന് ഇവിടെ വന്ന് താമസിച്ച് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ കൊള്ളടിച്ചൊരു ഒരു പ്രോബ്ലി ഒരു ഫോർട്ടിനെയൊക്കെ ചിലപ്പോൾ അടക്കി അവിടെയുള്ള ആൾക്കാരെയൊക്കെ കുറേ ആൾക്കാരെ സ്ലേവ്സ് ആക്കി ഉപയോഗിക്കുന്ന ഒരു ഒരാളാണ്. ഇറ്റ്സ് വെരി പവർഫുൾ. അപ്പം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ നമുക്ക് ശരിക്കും മൂന്ന് കോസ്റ്റ്യൂംസ് വരുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എൻ കൾബിനേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് പോർച്ചുഗീസ് എന്ന് പറയുന്നത്. ആദ്യം അദ്ദേഹത്തിൻ്റെ മിലിറ്ററി കോസ്റ്റ്യൂമാണ് ധരിക്കുന്നത്. അപ്പോൾ ആ മിലിറ്ററി കോസ്റ്റ്യൂം നമ്മൾ എങ്ങനെ ഉണ്ടാക്കി വന്നു എന്നുള്ളൊരു ഒരു ഒരു സാധനം. ആൻഡ് അഗെയിൻ നമ്മൾ അതിലേക്ക് പ്ലേസ് ചെയ്തിട്ടുള്ള പല തരത്തിലുള്ള അന്ന് കാലത്ത് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും റിലവൻ്റ് ആയിട്ടുള്ള കുറേ റിബൺസും അല്ലെങ്കിൽ സ്വാച്ചസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കോസ്റ്റ്യൂം. രണ്ടാമത്തെ കോസ്റ്റ്യൂം എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും പവർഫുൾ ആയിട്ട് അദ്ദേഹം ഒരു കിങ്ങിൻ്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് വരികയാണ്. അപ്പോൾ ആ കിങ്ങിൻ്റെ കോസ്റ്റ്യൂം ഇട്ട് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസൈൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണത്. അപ്പോൾ ആ കോസ്റ്റ്യൂം നമ്മൾ നോക്കിയാൽ അറിയാം, ആ കോസ്റ്റ്യൂമിൽ ഇവിടെ നമ്മളൊരു ഒരു ഒരു ലയൺ ടൈഗർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു രൂപത്തിന് നമ്മൾ ഈ ഷോൾഡറിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേറെ ടൈപ്പ് ഓഫ് ഒരു കിരീടമുണ്ട്. അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂമിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഇതൊക്കെയാണ് ഡീറ്റെയിലിംഗ്. അപ്പം അതിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സെർട്ടൻ ഒരു ലാംഗ്വേജ് ഉണ്ട് ആ കോസ്റ്റ്യൂമിന്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ആ കോസ്റ്റ്യൂം റെഡി ആക്കുന്നു. സോ ദിസ് ഈസ് ലൈക്ക് ഇതെന്താ പറയുന്നത്, നമ്മൾ ഇതൊരിക്കലും ഒരു കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻ്റ് മാത്രമല്ല, ജസ്റ്റ് ആസ് കോസ്റ്റ്യൂം നമുക്ക് ഒരിക്കലും സാധ്യമാവില്ല. അവിടെ ചിലപ്പോൾ നമ്മൾ ഈ അഗെയിൻ ആർട്ട് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മൾ ഹയർ ചെയ്യേണ്ടി വരും. അവർ അതുണ്ടാക്കും ഓഫ് കോഴ്സ്, നമ്മൾ കുറച്ച് ദിവസം അവരുടെ കൂടെ ഇരുന്നാൽ അതുണ്ടാക്കും. പക്ഷെ അത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും ഇതിനെ കോസ്റ്റ്യൂമായിട്ട് പ്ലേസ് ചെയ്യുകയും ആ കോസ്റ്റ്യൂമിൽ അത് ജെല്ലാവുകയും അത് വെച്ച് ചിലപ്പോൾ ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓടാനോ നടക്കാനോ അല്ലെങ്കിൽ ഇടുന്ന ആൾ കംഫർട്ടബിൾ ആവുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം അത് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് നമുക്കത് അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മളൊരു ഇപ്പോൾ ഈ പ്ലേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ആനിമലിൻ്റെ ഒരു ഒരു ട്രാവലാണ് ഫ്രം ഇത് ഇവിടെയാണ് നമ്മൾ ചെയ്ത് തുടങ്ങി. എന്നിട്ട് അതിനൊരു ഒരു എങ്ങനെ ഒരു ടെക്സ്ചർ നമ്മൾ ഉണ്ടാക്കി ആ ടെക്സ്ചറിനെ നമ്മൾ പ്ലേസ് ചെയ്തു. ആ പ്ലേസ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കാൻ വേണ്ടി നമ്മളതിനെ ഇങ്ങനെ ചെയ്യും. മെറ്റീരിയൽ ഇത് അഗെയിൻ ഫൈബറാണ്. ഇത് ഫൈബറിലാണ് നമ്മൾ കാസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നതാണത്. ആ ഫൈബറിൽ നമ്മൾ ടെക്സ്ചേഴ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിന് ഒരു നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇതിലിപ്പോൾ ഒരു ആണി അടിച്ചു വെച്ചിട്ടുള്ള രൂപത്തിലേക്കാണ് നമ്മൾ ഈ സ്റ്റഡ്സ് വെച്ചിട്ടുള്ള പോലെയാണ് അതിനൊക്കെ അതിന് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാലും അതിലുണ്ട് ഈ ഈ സാധനത്തിൻ്റെയൊക്കെ ഒരു ഒരു മിനിമൽ. പിന്നെ അതിൽ കയ്യിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ ഈ ഒരു സാധനം, അപ്പം പിന്നെ അതിൽ കണ്ണിലേക്ക് വയ്ക്കാനായിട്ടുള്ള ഒരു എന്തോ അതിൻ്റെ പേര് പറയും, അങ്ങനെ ഒരു സാധനം. അപ്പം അങ്ങനെ ഒരു ഒരു ടോട്ടൽ പാക്കേജ് അതിലേക്ക് ഉണ്ടാക്കി. ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഇദ്ദേഹം ലാൽ സാറായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്, ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് ലാൽ സാറായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെയും പടച്ചിട്ടൊക്കെ നമ്മൾ ഒരു ഒരു സെർട്ടൺ മെറ്റാലിക് എന്ന് തോന്നുന്ന രീതിയിലേക്ക് പടച്ചിട്ട അല്ലെങ്കിൽ അതിൻ്റെ ആരയിലേക്ക് കിട്ടുന്ന കയ്യിലേക്ക് ഇടുന്നത് ഇടുന്ന കോസ്റ്റ്യൂം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗാർമെൻ്റ് ഉള്ളിലേക്ക് എന്ന് പറയുന്നതും ഒരു സ്ട്രക്ചേർഡ് ബട്ട് സ്റ്റിൽ ഒരു സ്റ്റീൽ സ്ട്രക്ചറൊക്കെ തോന്നുന്നത് അല്ലെങ്കിൽ ഗോൾഡൻ കാര്യങ്ങളൊക്കെ തോന്നുന്ന രീതിയിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മളിതേപോലെയൊക്കെ ഉണ്ടാക്കുന്നു. നമ്മൾ ഇതുണ്ടാക്കി അല്ലെങ്കിൽ ഇതിൽ ലെതറിൻ്റെ പാച്ച് കൊടുത്ത് അതിലേക്ക് ഹോൾസ് ഒക്കെ അടിച്ച്, സോ ദിസ് ഇസ് നമ്മൾ കുറേ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എഗെയിൻ നമ്മൾ ഒരു ഒരു ഗാർമെൻ്റല്ല ഉണ്ടാക്കുന്നത്, നമ്മളൊരു ഫൈറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇതേ പഠിച്ചിട്ട് ചിലപ്പോൾ അഞ്ചെണ്ണം നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിനുണ്ടാക്കുന്ന സമയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. മെക്കാളെ എന്ന് പറയുന്ന ആളുടെ വൈഫ് ഈക്വലി, അയാളെ എത്ര മാത്രം ഉണ്ടോ അയാളെപ്പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അയാളെ കൂടെ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും എഗെയിൻ ഒന്നാന്ന് പറയുന്ന ഒരു സീക്വൻസ് പോലുണ്ട്. പിന്നെ അപ്പോൾ അവർക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, അവർ മറ്റേ ആൾ ഒരു മിലിറ്ററി കോസ്റ്റ്യൂം ഇടുമ്പോൾ ഇദ്ദേഹം ഒരു ഒരു ഭയങ്കര ഒരു ഗൗൺ ലൈക്ക് അന്ന് കാലത്തൊക്കെ പണ്ട് കാലത്തൊക്കെ പോർച്ചുഗലിലൊക്കെ ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു ഗൗൺ നമ്മൾ അതിന് റെഫറൻസ് എടുത്തിട്ട് ആ റെഫറൻസിന് നമ്മൾ വളരെ ബേസിക്കായിട്ട് നമ്മൾ തുടങ്ങി അതിലേക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട കുറേ സാധനങ്ങൾ നമ്മൾ അതിലേക്ക് പ്ലേസ് ചെയ്ത് വന്ന് അതിനെ നമ്മൾ ഈ ഒരു രൂപത്തിലേക്ക് പ്രോബ്ലി ഇതാക്കി. ഇത് കണ്ടാൽ കുറച്ചും കൂടെ ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവും. ഇങ്ങനെ രൂപത്തിലേക്ക് വിത്ത് എ ക്രൗൺ, അപ്പം ഭയങ്കര അട്രാക്റ്റീവ് ആസ് വെൽ ആസ് ഒരു ഒരു എന്താ പറയുക റിച്ച്നെസ് തോന്നണം എന്ന രീതിയിലാണ് നമ്മൾ അവരുടെ ആദ്യത്തെ ഒരു ഗാർമെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്.
രണ്ടാമത്തെ ഒരു ഗാർമെൻ്റ് എന്ന് പറയുന്നത് അവർ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നു. സോ അവർക്ക് ഈസ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ അവരെ ഒരു ഫൈറ്റർ ലേഡി ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലെതർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഗാർമെൻറ്റ് നമ്മൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സോ അതാണ് അവരുടെ ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. ഐ തിങ്ക് എൻ്റെ ടീം എന്ന് പറയുന്ന ഒരു 28 കോസ്റ്റ്യൂമേഴ്സ്, അതായത് അതിലൊരു 10 പേര് തീർച്ചയായിട്ടും സെറ്റിൽ നിൽക്കാനായിട്ട്. പിന്നെ ഞാൻ ഷൂട്ടിംഗ് സമയത്താണ് പറയുന്നത്, 10 പേര് സെറ്റിൽ ഷൂട്ടിംഗ് നടക്കുമ്പോണ്ട്. പിന്നെ എൻ്റെ കൂടെ ഒരു 5 പേര് ടെയിലറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരു 4 പേര് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, പിന്നെ ഒരു 2-3 പേര് ചെരുപ്പ് ലെതർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട്, ഒരു 1-2 ഡൈയിങ് ആൾക്കാർ, ഡൈയിങ് തുണികൾ കളർ ചെയ്യാനായിട്ട് പ്രിൻ്റ് ചെയ്യാനായിട്ട് ഒരാളുണ്ട്, മെഷീൻ എംബ്രോയിഡറി ചെയ്യാനായിട്ട് ഒരാളുണ്ട്. പിന്നെ പിന്നെ സി അഗെയിൻ ഇതൊരു നമുക്ക് എന്നും പോയിട്ട് രാജസ്ഥാനിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്നും പോയിട്ട് രാജസ്ഥാനിൽ ഈ സാധനങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. അപ്പോൾ കുറേയൊക്കെ നമ്മൾ അവിടെ നിന്ന് കിട്ടുന്നതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരാൾ സ്ഥിരമായിട്ട് ഇപ്പം എൻ്റെ അസോസിയേറ്റ് വർക്ക് ചെയ്യുന്ന ഒരാൾ സ്ഥിരമായിട്ട് ഡൽഹിയിൽ താമസിക്കുകയും അവിടെ നിന്ന് നമ്മൾ പറയുന്ന സാധനങ്ങൾ അവിടെ നിന്ന് അയച്ചു തരികയും, അതായത് ബേസിക് ഫാബ്രിക്സ് അല്ലെങ്കിൽ ചിലപ്പോൾ ജുവലറിക്ക് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അതൊരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ അവരവിടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചിലപ്പം എഗെയിൻ നമ്മൾ ഈ ടൈം വെച്ചിട്ടാണല്ലോ ഈ കളിയൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ഭയങ്കര ഒരു ടീം വർക്കാണ്. അപ്പം നമുക്ക് ഈ ഒരു ആർട്ട് ആൻഡ് കോസ്റ്റ്യൂം കൾബിനേഷൻ നമ്മുടെ സിനിമയിലില്ല. ഒന്നല്ലെങ്കിൽ അത് ആർട്ടുകാർ ചെയ്യും, അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ കോസ്റ്റ്യൂംകാർ ചെയ്യും. അപ്പം ഇതിൽ എനിക്ക് തോന്നുന്നു ശരിക്കും ആ കൾബിനേഷൻ, ഇപ്പോൾ ഈ കാണിച്ച കോസ്റ്റ്യൂമൊക്കെ എന്ന് പറയുന്നത് ഇതൊരു ആദ്യം ഒരു തുണി വാങ്ങിക്കുന്നു, വെള്ള തുണി വാങ്ങിക്കുന്നു, അത് ഡയറി ഡൈ ചെയ്യുന്നു, ഒരു പ്രിൻ്റർ അത് പ്രിൻ്റ് ചെയ്യുന്നു, അത് തിരിച്ചു വരുന്നു, മെഷീൻ എംബ്രോയിഡറി കാരണം എന്തെങ്കിലും എംബ്രോയിഡറി വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു, അതിൻ്റെ മേലെ ആർട്ട് ചെയ്ത ആൾക്കാർ ആ സാധനം പ്ലേസ് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ ലെതറിൻ്റെ പാച്ചസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഷൂ ഒക്കെ ഉണ്ടാക്കിയ ഒരാൾ അതിൻ്റെ മേലേക്ക് അത് കൊണ്ടുവരുന്നു, ഒരാൾ കിരീടം ഉണ്ടാക്കുന്നു, ആ കിരീടം വരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ലൈക്ക് ഒരു അത് ഇതിൻ്റെ ഇടയിൽ തന്നെ കോസ്റ്റ്യൂമിന് താഴെ തന്നെ ഒരു 7-8 ഡിപ്പാർട്ട്മെൻറ്റ്സ് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു കോസ്റ്റ്യൂം ഉണ്ടാവുന്നത്. സോ ഇറ്റ്സ് എ ഹ്യൂജ് ടാസ്ക്. അതെ, എക്സ്പീരിയൻസ് ഓഫ് കോഴ്സ്, ഇതൊക്കെ നമ്മുടെ ഭാഗ്യമാണ്, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലല്ലോ. അപ്പം അത് ആ ഒരു ഇത്രയും ആൾക്കാരതിൻ്റെ പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് അതങ്ങനെ സാധിക്കുന്നത്. ഇതിൽ ഒരാൾക്കും ഇല്ലാതിരിക്കാൻ സാധിക്കില്ല.